അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ താക്കീത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖിനാകും അബസാ, പൊന്നുമോനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് കയ്യും കാലും പണവും മാതാപിതാക്കളും മക്കളും ഭാര്യയും ജോലിയും വീടും എല്ലാം നിനക്ക് ഞാൻ തന്നിട്ട് നിന്നെ വെറുതെയാണ് നിലമ്പൂരിലേക്ക് കൂറ്റമ്പാറയിലേക്ക് നിന്നെ ഞാൻ സിട്ടിച്ച് വെട്ടിരിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ. ഇല്ലാലി അൽബുദൂ, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാ, എനിക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ താക്കീത് ഏതെന്നറിയുമോ? വിശ്വാസം കടിഞ്ഞ രണ്ടാമത്തെ താക്കീത്, അഞ്ചു നേരത്തെ നിസ്കാരം നീ മറക്കല്ലേ? അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സലാ, ഹയ്യാലൽ ഫലാ, പടച്ചവന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് പാങ്ക് വിളിക്കുമ്പോൾ, പൊന്നു മോനെ നിന്നെ പടച്ച റപ്പാടാ നിന്നെ വിളിക്കുന്നത്, നന്ദി കാണിക്കലേ, നന്ദികേട് കാണിക്കല്ലേ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് കൂറ്റമ്പാറയിൽ സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂടിയവരോട്, ഇന്നത്തെ ദിവസം അഞ്ചു നേരം ജമാഅത്തായി നിസ്കരിച്ച എത്ര ആണുങ്ങളുണ്ട് കൈപൊക്കാ പറഞ്ഞ? എന്റെ പ്രിയമുള്ളവരെ, ചങ്കുറപ്പോടെ പൊക്കാ കഴിവുള്ള എത്ര പേരുണ്ട്? എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരമെല്ലാവർക്കും ഇന്ന് അലർജിയാണല്ലോ, ആർക്കും സമയമില്ലല്ലോ. എന്ത് ചോദിച്ചാലും പടച്ചവന്റെ പള്ളിയിൽ ഒന്ന് പോയി നിസ്കരിക്കാൻ പോലും സമയമില്ല. എല്ലാവരും തിരക്കാട്, എല്ലാവരും തിരക്കാ. പൊന്നുമോനെ, നിനക്ക് സമ്പത്ത് തന്ന അല്ലാഹ് അതെടുത്ത് കളയാ സെക്കൻഡ് മതി. പൊന്നുമോനെ, നിനക്ക് തന്നത് മുഴുവനും നഷ്ടപ്പെടുത്തി കളയാ. അവസാനം നിലമ്പൂര് പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി വെള്ളിയാടിച്ച രാവിലെ നിന്റെ ഭാര്യയെ കൊണ്ട് തെണ്ടിപ്പിക്കാൻ അല്ലാഹ് അധികം സമയം വേണ്ട. അതുകൊണ്ട് അഹങ്കരിക്കല്ലേ പൊന്നുമോനെ. പ്രായമുള്ളവർ പോലും പടച്ചവന്റെ പള്ളിക്കകത്ത് വേച്ച് വേച്ച് നടന്നു പോയി നിസ്കരിക്കും. മുണ്ടും മടക്കി കുത്തി പള്ളിയുടെ മുന്നിലൂടെ അഹങ്കാരികളെ പോലെ, ധിക്കാരികളെ പോലെ നടന്നു പോകുന്ന എന്റെ പ്രിയമുള്ള യുവത്തവേ, അല്ല നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് കരുതുന്നുണ്ടോ? അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ, നീ അല്ലാഹനോട് അഹങ്കാരം കാണിക്കുന്നത് നാട്ടുകാരോടല്ല, കൂടപ്പിറപ്പുകളോടല്ല, മാതാപിതാക്കളോടല്ല, നിന്റെ ഉമ്മയെക്കാൾ നിന്നെ സ്നേഹിക്കുന്ന പടച്ചുറപ്പിനോടാ ധിക്കാരം കാണിക്കുന്നത്. എന്റെ പ്രിയമുള്ള പെണ്ണുകളെ, നിസ്കരിക്കാൻ മടിയല്ലേ പൊന്നുമോളെ? സീരിയലിന്റെ ലോകത്തിരുന്നുകൊണ്ട് കരയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങന്മാര്, പടച്ചവരെ, ഏത് പെങ്ങളാ മഗ്രിബ് നിസ്കരിക്കുന്നത്, ഇശാ നിസ്കരിക്കുന്നത്? ആറുമണിയാകുമ്പോഴേ പടച്ചവരെ ദീപികയുടെ പെണ്ണിലിരിക്കുകയാണ് അവരവസാനം അവിടെ നിന്ന് പിരിയുന്നത്. അവിടെ നിന്ന് മുതല് പ്രണയം മുതല് തുടങ്ങുകയാണ്. പ്രണയം മുതല് ചന്ദനമഴയും പരസ്പരവും കറുത്ത മുത്തും കണ്ട് അവസാന കായംകുളിയുടെ കായംകുളം കൊച്ചുണ്ണിയുടെ മകനെ പോലും കണ്ടിട്ട് അവസാനം ഇരുന്ന ഇരിപ്പിന്നും എഴുന്നേക്കുന്ന പെങ്ങള്, എപ്പോഴും എന്റെ പെങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മോനെയും മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ മക്കളോട് മരിക്കുന്ന കാലത്തോള്, മരിക്കുന്ന സെക്കൻഡ് അവസാന തൊണ്ടക്കുടിയിൽ റൂഹത്തുന്നത് വരെ നിന്റെ മക്കളോട് മോനെ പ്രസവ വേദന വല്ലാത്ത വേദനയാ, അതാരോട് പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രസവ വേദന എന്താണെന്ന് പ്രസവിച്ച ഒരു പെണ്ണിനല്ലാതെ ലോകത്ത് മറ്റാർക്കും അറിയില്ല. ഒരാണ് മരണവേദനയുടെ വേദനയാണ് പ്രസവ വേദനമെന്ന് പറഞ്ഞ വയത് പറയാൻ എന്നെ കൊണ്ട് കഴിയും, പക്ഷേ ആ വേദന എന്താണെന്ന് എനിക്കറിയില്ല. പ്രസവിച്ച ഒരു പെണ്ണിനെ അറിയൂ, പ്രസവിക്കാത്തവളോട് മരണവേദനയുടെ വേദനയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകില്ല. പക്ഷേ മൂന്നും നാലും പ്രാവശ്യം മരണവേദന അനുഭവിച്ച ഉമ്മയോട് ചോദിക്കട്ടെ, ഞങ്ങളാരും അത് അനുഭവിച്ചിട്ടില്ല, ഞങ്ങൾക്കത് അറിയുകയും ഇല്ല, പക്ഷേ അനുഭവിച്ച നീ എന്റെ ഉമ്മ ഇങ്ങനെ തലതിരിഞ്ഞു പോയത്.
പ്രസവവേദന മൂന്നും നാലും അഞ്ചും പ്രസവിച്ച ഉമ്മമാര് പോലും അത് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മയാണ് ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് നിസ്കാരം കലയാക്കുന്നത്. സങ്കടമുണ്ടുമ്മാ, സങ്കടമുണ്ടുമ്മാ, അനുഭവിച്ചിട്ട് പോലും എന്തേ നിനക്കല്ലാഹു അനുഭവം തന്നിട്ട് പോലും നന്നാകാത്തതെന്തേ? വല്ലാത്ത വേദനയല്ലേ, വല്ലാത്ത വേദനയല്ലേ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റബിയല്ലു പോലെ കടിഞ്ഞല്ലോ, എല്ലാരും റസൂലുള്ളാനെ മറന്നു പോയല്ലോ. റബിയല്ലു പോലെ മാസം വരുമ്പോ മാത്രം ചിലർക്ക് നബിയോട് വല്ലാത്ത മഹബ്ബത്താ, അത് തീരുന്നത് കൂടെ തീർന്നു പോകാറുള്ളതല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റസൂലുള്ളാന്റെ വഫാത്തിന്റെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? റബിയല്ലു പോലെ 12 അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടക്കുകയാണ്. വീടിനകത്ത് അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു തആലാർഗ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർഗ, രണ്ടുപേര് മാത്രമേ വീടിനകത്തുള്ളൂ. രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം കൂടിയിട്ട് ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാ. രണ്ടുപേരും ആരും സമാധാനിപ്പിക്കാനില്ലാതെ രണ്ടുപേരും വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈതിൻ നുബുവാ ഇഫ്തഖിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതിലെന്ന് തുറക്കുവോ, വാതിലെന്ന് തുറക്കുവോ. ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർഗ അവിടെന്ന് പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് പിന്നെ വരിക. ഫാത്തിമ ബിബി വിളിച്ചു പറഞ്ഞു, കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും സലാം കേൾക്കുകയാ, രണ്ടാമതും സലാം കേൾക്കുകയാ. അപ്പോഴും ഫാത്തിമ ബീവി വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല. പടച്ചവരെ കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും വീടിന്റെ കവാടത്തില് സലാം കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ ആരാ പുന്നുമോളെ, ആരാ സലാം പറയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഗ പടച്ചവരെ വീടിന്റെ കവാടത്തിലൂടെ നോക്കുമ്പോ അവിടെന്ന് പറയുന്നു, ഇന്ന് വരെ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല വാപ്പാ, ആരെന്നറിയില്ല ഉപ്പാ, എനിക്ക് കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ വാതില് തുറക്ക്, ഫാത്തിമ വാതില് തുറക്ക്, ഫാത്തിമ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ കടന്നു വന്നത് ആരെന്നറിയുവോ? മലക്കുൽ മൗത്ത് അസ്റായീൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായീലിനെ കണ്ടിട്ട് സ്വർഗത്തിന്റെ റാണി പോലും പേടിച്ചു പോയെങ്കില്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കില്, പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെണ്ണുകളെ, ചിന്തിക്കു പൊന്നുമോളെ, ചിന്തിക്കു പൊന്നുമോളെ, അസ്റായീലിനെ കണ്ടിട്ട് നീ എങ്ങനെ ജീവിക്കും പൊന്നുമോള്? എന്തെല്ലാ തെറ്റുകള് ചെയ്യുന്നവരാ, അല്ലാഹുവേ നിസ്കരിക്കാത്തവളാ. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുതേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപം, ചെവി കൊണ്ട് കേട്ടത് പാപം, നാവ് കൊണ്ട് പറഞ്ഞത് പാപം, കൈകൊണ്ട് പിടിച്ചത് പാപം, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്ക്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. കോടാലി കോടി അപരാധങ്ങൾ ചെയ്ത ഞാനും നിങ്ങളുമുണ്ടല്ലോ. ഇന്ന് വയത് കടിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്താ മലക്കുൽ മൗത്ത് അസ്റായീൽ മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ, ആദ്യത്തെ മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ. പറച്ചവരെ ചില മയ്യത്തുകൾ കുളിപ്പിക്കുമ്പോൾ, ചില ജനാസകൾ കുളിപ്പിക്കുമ്പോ മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകൾ കാണാറുണ്ടല്ലോ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാറപ്പേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ആൾക്കാരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളയുടെ വീടിനകത്തേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അസ്റായീലേ എന്റെ രോഗ സന്ദർശനം നടത്താമെന്നതാണോ അസ്റായീൽ?
അങ്ങയുടെ രോഗ സന്ദർശനം നടത്താരും അനുവാദം തന്നാ റൂഹ് പിടിക്കാ വന്നതാരവിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്രായീലേ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? എന്താണ് നബിയേ, എന്താണ് നബിയേ? ഇസ്രായീല് എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. ഇസ്രായീല് അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണണമെന്ന് പറയുമ്പോ ഇസ്രായീല് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ആകാശത്തിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടി നബിയേ, വിളിച്ചിട്ട് വന്നില്ല നബിയേ, വിളിച്ചിട്ട് വന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചുകൊണ്ട് വരാ പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നിറകണ്ണുകളോട് റസൂലുള്ളയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഇസ്രായീലേ എപ്പോഴും എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലോ, ഞാൻ സന്തോഷിച്ചപ്പോഴും ഞാൻ ദുഃഖിച്ചപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഈ കൂട്ടുകാരനെ അവസാനം യാത്രയാക്കാൻ എന്തേ വരാത്തത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കാഴ്ച കാണാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഇസ്രായീലേ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. ഇസ്രായീലേ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. ഇസ്രായീൽ എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ഏത് സിനിമയിറങ്ങിയാൽ അവന്റെ മുടിയെങ്ങനാ, അവന്റെ താടിയെങ്ങനാ, അവനിട്ടിരിക്കുന്ന ഉടുപ്പേതാ, അവൻ ധരിച്ചിരിക്കുന്ന മുണ്ടേതാ, അവന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പേതാ, അവൻ ധരിച്ചിരിക്കുന്ന കണ്ണാടിയേതാ? സർവതം നോക്കിയിട്ട് അവന്റെ പുറകിൽ നടക്കുന്ന യുവത്തവേ, അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീല് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ, അങ്ങയുടെ സമുദായമുണ്ടല്ലോ, അങ്ങയുടെ സമുദായമുണ്ടല്ലോ, അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പെങ്കിലും ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും നബിയേ. ഇസ്രായീലേ റൂഹ് പിടിച്ചോ എന്റെ പ്രിയമുള്ള പെങ്ങളെ. ഇസ്രായീൽ അലൈഹിസ്സല റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നുണ്ട്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകര് അവിടെ നിന്ന് ചോദിക്കുന്നു, ഇസ്രായീല് ഒന്ന് പതുക്കെ പിടിക്കുവോ, ഒന്ന് പതുക്കെ പിടിക്ക ഇസ്രായീലേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇസ്രായീല്. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഇസ്രായീല് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, പ്രസവിച്ച് കിടക്കുന്ന ചോര കുഞ്ഞിന്റെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്ന് വരെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോഴും എന്റെ കൈ വിറച്ചിട്ടില്ല. പക്ഷേ യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ, ഇതിനെക്കാളും മയമായിട്ട് എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയേ. അല്ലാഹുവേ ഇസ്രായീലിങ്ങനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാ, റസൂലുള്ള കടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ശരീരം വിയർക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് വെള്ളത്തിൽ തുണി മുക്കിയിട്ട് പ്രവാചകന്റെ നെറ്റിത്തടം തുടച്ചു കൊടുക്കുകയാ. അല്ലാഹ്,
വേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ള കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറ ഇന്നലിൽ മൗതില സക്കറ മരണത്തിന് വല്ലാത്ത വേദനയായിഷ മരണത്തിന് വല്ലാത്ത വേദനയായിഷ ഒന്ന് തയ്യാറെടുക്കണേ ആയിഷ ഈ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ ആയിഷ ഈ മരണ സമയം നന്നാകാൻ ദുആ ചെയ്യണേ ആയിഷ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീബിയുടെ മടിയിൽ കിടക്കുകയാണ് അവസാനം രോഗിയായി നബി ഉണ്ടല്ലോ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേറ്റ് ആയിഷ ബീബിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സഹാബി കടന്നു വരുന്നുണ്ട് അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി കടന്നു വരുന്നു കയ്യിലൊരു മിസ്വാക് ഇരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിലേക്ക് തറച്ചു നോക്കുകയാ ആയിഷ ബീബി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ സഹാബിയുടെ കയ്യിലിരിക്കുന്ന മിസ്വാക്കിൽ നോക്കുകയാ ആയിഷ ബീബിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അല്ലാഹുവേ മിസ്വാക്ക് വാങ്ങിയെടുത്ത് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു പക്ഷേ കൈകൊണ്ട് സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല കാരണം കൈ ഉയരുന്നില്ല മരണവേദന വല്ലാത്ത വേദനയാ ആയിഷ ബീബി റളിയല്ലാഹു തആലാ അവസാനം മിസ്വാക്ക് എടുത്ത് തന്റെ വായിൽ വെച്ച് പല്ലിൽ വെച്ച് ചവയ്ക്കുകയാണ് അല്ലാഹുവേ എന്നിട്ട് റസൂലുള്ളാഹിന്റെ നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്റെ ഭർത്താവിനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ആയിഷ ബീബി റളിയല്ലാഹു തആലാ തന്റെ ഭർത്താവിനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് അന്ന് ആയിഷാന്റെ വയസ്സെത്രയെന്നറിയോ അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീബിക്ക് എത്ര വയസ്സെന്നറിയോ 18 വയസ്സാ ഉമ്മ 18 വയസ്സാ ചെറുപ്പക്കാരാ തന്റെ ഭർത്താവിനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ മഹദി ആയിഷ റസൂലുള്ളയുടെ പല്ല് തേച്ച് കൊടുക്കുകയാ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ അരഭാഗം വരെ റൂഹ് പിടിച്ചു ആയിഷ ബീബിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഉസാമ അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനാണ് ഉസാമ വീട്ടിലേക്ക് കയറി വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ പല്ല് തേക്കാൻ പോലും ഉയരാത്ത കൈ അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തുകയാണ് തന്റെ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്ന വളർത്തു മകന്റെ നേരെ റസൂലുള്ളാഹി തങ്ങള് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഉസാമ എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ് ഉസാമ എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ് ഉസാമ അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ അല്ലാഹു എന്നോട് കരുണ കാണിക്കാ ഒന്ന് ദുആ ചെയ് ഉസാമ ഒന്ന് ദുആ ചെയ് ഉസാമ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും വഫാത്താകുന്ന സമയത്ത് മരണവേദന സഹിക്കാൻ കഴിയാതെ ദുആ ചെയ്യാ പറഞ്ഞു പോയെങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നിന്റെ അവസാനം ഒന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള ഉപ്പോ നിന്റെ അവസാനം നീ ഒന്ന് ചിന്തിക്കുപ്പാ എങ്ങനെയാ നിന്റെ മരണ സമയമൊന്നും ആലോചിക്ക് എത്രയോ അഹങ്കാരം കാണിച്ചവരാ എത്രയോ ധിക്കാരം കാണിച്ചവരാ അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ചു കൂടിയ പെങ്ങളെ റസൂലുള്ളാഹി തങ്ങള് പോലെ മരിക്കുന്ന സമയത്ത് മരണവേദന സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കും
ഇരിക്കുമ്പോ അല്ലാഹുവേ മരണവേദന സഹിക്കാകഴിയാതെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് റബ്ബേ മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കടേ അല്ലാ പടച്ച റബ്ബേ ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് വെള്ളിയാടിച്ചരാവില് സ്വർഗത്തിൽ നോക്കി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൂഹ് പിടിക്കണേ അല്ലാ ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ കുമാറാകട്ടെ അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവേ പടച്ചവരെ മരിക്കുന്ന സമയത്ത് സ്വർഗമിങ്ങനെ കണ്ട് ആ സ്വർഗത്തിൽ നോക്കിയിരിക്കുന്ന സമയത്ത് അസറായിൽ ഞങ്ങളുടെ റൂഹ് പിടിക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ റബ്ബേ ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ അല്ലാ ഈ സദസ് അതിനൊരു സബബാ